വളാഞ്ചേരി കുളമംഗലം ഹർമീൻ സ്നേഹസ്വാന്തന സ്പർശ കുടുംബസംഗമവും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണവും ജനുവരി 7 കുളമംഗലം AMLP സ്കൂളിൽ വെച്ച് നടക്കും. സംഗമം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാലങ്ങളായി രോഗശയ്യയിലായ സഹോദരങ്ങളെയും ഭിന്നശേഷിക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിപുലമായ സംഗമം നടക്കുന്നത്. സംഗമം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്യും. MLA മാരായ KT ജലീൽ, പ്രൊഫസർ ആബിൻ ഹുസൈൻ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഒപ്പം പാട്ടുകാരായ സൽമാൻ ആദവനാട്, റംഷാദ് ഇരുമ്പിളിയം എന്നിവരും സംഗമത്തിന്റെ ഭാഗമാകും. വള്ളുവനാട് ചെമ്പരത്തി നയിക്കുന്ന നാടൻ പാട്ടോടുകൂടിയാണ് പരിപാടി സമാപിക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഹർമീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി നൌഷാദ് നാലകത്ത്, പ്രസിഡന്റ് പാലാറ സൈനുദ്ദീൻ, മുഖ്യ രക്ഷാധികാരികളായ ഖാലിദ് വീട്ടി, ഷെരീഫ് ഹാജി, കമ്മിറ്റി അംഗം റിയാസ് VK തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കുടുംബ സംഗമം നടക്കാൻ പോകുന്നു. ജനുവരി 7 ഞായറാഴ്ച കുളമംഗലുള്ള AMLP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവർ കുടുംബ സംഗമം നടത്തിയിരുന്നു, ഹർമീൻ സ്നേഹ സാന്ത്വന സ്പർശന കുടുംബ സംഗമം. അന്ന് തന്നെ നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മളൊരാൾ സംഭാവന തന്നിട്ട്, 50,000 രൂപ വരുന്ന ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒരു വ്യക്തിക്ക് സംഭാവന തന്നിട്ട്. പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ മാതിരി തന്നെയാണ് കുടുംബ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പാലിവീറ്റിൻ്റെ കിടപ്പിലായ നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, മാനസിക പ്രയാസമുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ട്രസ്റ്റിൻ്റെ ചുറ്റുഭാഗത്തുള്ള അത്രയും പ്രയാസമായിട്ട് 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ അവരൊക്കെ ഈ സംഗമത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പോൾ ഇവർക്ക് നല്ലൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും കുടുംബ സംഗമത്തിന് ഇവരെ തന്നെ കൂട്ടിയിട്ട് ഹർമീൻ കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചത്. നാട്ടുകാരുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിട്ട് ഈ ആളുകൾക്ക് നമ്മൾ അവരെ വരുമ്പോൾ അവരോടൊപ്പം നമ്മളെ ഹർമീൻ്റെ കുടുംബം കൂടി അവരെ സന്തോഷിപ്പിക്കുക, അവരെ ദിവസം അവരുടെ കൂടെ നമ്മളെ ഹർമീൻ്റെ കുടുംബം നമ്മളാ പരിപാടിയിൽ നമുക്കറിയാം വള്ളുവനാട് ചെമ്പരത്തി അനൂപും ടീമും ഫുൾ ടൈം പ്രോഗ്രാമായിട്ട് സിംഗർമാരായ സൽമാൻ ആദവനാട്, റംഷാദ് ഇരുമ്പിളി, അങ്ങനെ ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ നമ്മുടെ MLA ആയ ആദ്യസൈനങ്ങൾ, അതുപോലെ തന്നെ ഒക്കെ രാഷ്ട്രീയ സാമൂഹിക എല്ലാ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ, പാലിയേറ്റീവ് ആളുകൾ, ഈ ട്രസ്റ്റിൻ്റെ ഉത്ഭവം, പ്രവാസികളായ ആളുകൾ അവിടുന്ന് തുടങ്ങി. അതുകൊണ്ടാണ് ഹർമീൻ എന്നുള്ള പേര് വരാൻ കാരണം. പിന്നെ അത് നാട്ടിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ നടത്തി എല്ലാവരേക്ക് വരാൻ താല്പര്യമുണ്ടായി. ആ രീതിയിലാണ് പിന്നെ ഹർമീൻ ഇന്ന് ഈ നിലക്കെത്തിയത്. ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെമ്പർമാരാണ്, ചില ആളുകൾ, പ്രവാസികൾ, അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾ, അവരൊക്കെ തരുന്ന സംഭാവന കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഈ ട്രസ്റ്റിന് സേവനം നമ്മുടെ ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികൾക്കും നമ്മളെ ഇലക്ട്രിക് ഓക്സിജൻ കോൺസെൻട്രേറ്ററാണെങ്കിലും പിന്നെ ഇതിനെപ്പറ്റി മറ്റേ ആംബുലൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇരുമ്പുളി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളിത് ആദ്യം പരിധി ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് അങ്ങനെ പരിധിയൊന്നുമില്ല. നമുക്ക് ആളുകൾ ഒരുപാട് സാധനം, ഓക്സിജൻ, മറ്റു സാമഗ്രികളൊക്കെ, ഓക്സിജൻ ആരാവശ്യപ്പെട്ട് വന്നു അവർക്കൊക്കെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സേവനം. അതുപോലെ തന്നെ 4 ബൈപ്പാപ്പ മെഷീൻ, ആകെ നമ്മളോട് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് ബൈപ്പാപ്പ. ഇപ്പം ആ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ള തിരൂരൊക്കെ ഉള്ളത്, അപ്പം നമ്മൾ 4 ബൈപ്പാപ്പ അതിൻ്റെ നമ്മുടെ മെമ്പർമാരുടെ സഹായത്താലെ വർക്ക് സ്പോൺസർ ചെയ്തിട്ട് 4 ബൈപ്പാപ്പ് വാങ്ങി, അതൊക്കെ ഈ സാമഗ്രികളൊക്കെ പുറത്താണ്.